ആരാണ് നശിപ്പിക്കുകയെന്ന് നിങ്ങൾക്കറിയുമോ? ഭാരതത്തിന്റെ ഭാതി, ഭാരതത്തിന്റെ രമതി, ഭാരതത്തിന്റെ തപതി, ഇത് നശിപ്പിക്കുന്ന ഒരു കൂട്ടർ വരും. അവരെ നിങ്ങൾക്കറിയണോ? ഞാൻ ഈ അടുത്ത കാലത്ത് കേട്ടതിൽ എന്നെ ഏറ്റവും ആകർഷിച്ച, എപ്പോഴും ചിന്തിപ്പി, ഈ പ്രതിസന്ധിയുടെ കാലത്ത് വല്ലാതെ ഓർമ്മിപ്പിച്ചൊരു വാക്കാണത്. അതും വേദഗ്രന്ഥത്തിൻ്റെത് തന്നെയാണ്, ഭാരതീയ സംസ്കാരത്തിൻ്റെത് തന്നെയാണ്. പറയുന്നത് ഇങ്ങനെയാണ്: നിർവീര്യ പൃഥ്വി നിരോഷധരസാഹ വീജാമഹത്തം ഗദാഹ വിപ്രാ വികർമസ്ഥിതാഹ രാജാ അനർത്ഥപരായണ സമുദിതാഹ രാജാ അനർത്ഥപരായണ സമുദിതാഹ ഭാര്യാഹ ഭർതൃശുബദ്ധ വൈര്യഹൃദയാഹ പുത്രോ പിതൃദോഷകാഹ ഇത്തം ഭൂതമിതം കലിയുഗേ ധർമ്മതദോ ഗച്ഛതി. അങ്ങനെ ഒരു കാലം വരും, ഈ രാജ്യത്ത് അവരെ ഇല്ലാതാക്കും, ഈ ഭാരതത്തിന്റെ ഈ നന്മയും പ്രകാശവും അവർ കെടുത്തിക്കളയും. അവരെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ ചില ലക്ഷണങ്ങൾ പറയാം, ആ കാലത്തെ തിരിച്ചറിയാൻ ചില ലക്ഷണങ്ങൾ പറയാം. നിർവീര്യ പൃഥ്വി, ഭൂമിയുടെ വീര്യം നഷ്ടപ്പെട്ടു പോകും. എവിടെ നട്ടാലും ഒന്നും ഉണ്ടാവില്ല. വിളവെടുക്കുന്ന കർഷകന്മാരെല്ലാം കടത്തിലാവും. അവരുടെ കൃഷിയിടങ്ങളൊന്നും വിളവ് തരാത്ത കാലം വരും. നിരൌഷധരസാഹ, ഉപയോഗിക്കുന്ന മരുന്നൊന്നും ഫലിക്കില്ല. ഉപയോഗിക്കുന്ന മരുന്ന് കൊണ്ടൊന്നും അസുഖം മാറില്ല. ഇവിടെ കിട്ടും, അവിടെ കിട്ടുമെന്ന് കരുതി ഓടിപ്പോയിക്കൊണ്ടേയിരിക്കും, പക്ഷെ രോഗം മാറില്ല. വിപ്രാ ബീജാ മഹത്തം ഗദാഹ, ഓർക്കണം നിങ്ങൾ. അങ്ങനെ ഒരു കാലം വന്നാൽ മഹത്തമുള്ള സ്ഥാനങ്ങളിലെല്ലാം മഹത്തം അശേഷമില്ലാത്ത മനുഷ്യർ കയറിയിരിക്കുന്ന കാലം വരും. വീജ മഹത്തം ഗദാഹ, മഹത്തം തൊട്ടു തീണ്ടിയിട്ടില്ലാത്തവർ മഹാത്മ്യമുള്ള ഇടങ്ങളിൽ കയറിയിരിക്കും. അവര് വിപ്രാ വികർമസ്ഥിതാഹ, അവരിലെ വിവരമുള്ള ആൾക്കാരൊക്കെ വാ തുറന്നാൽ സുകർമ്മം പറയില്ല, വികർമ്മം പറയും, വിവരക്കേടുകൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കും. വിവരമുള്ളവരെല്ലാം അവരുടെ വായെടുത്ത് വികർമ്മങ്ങളും വിവരക്കേടുകളും പറയും, തീർന്നില്ല. രാജാ അനർത്ഥപരായണ സമുദിതാഹ, അന്ന് രാജ്യം ഭരിക്കുന്ന ആള് രാജ, അനർത്ഥപരായണ സമുദിതാഹ, ചെയ്യുന്നതും പറയുന്നതും മുഴുവൻ അനർത്ഥങ്ങൾ മാത്രമായിരിക്കും. രാജ്യം ഭരിക്കുന്ന ആള് എന്ത് ചെയ്താലും അനർത്ഥമായിരിക്കും. നോട്ട് നിരോധിച്ചാലും അങ്ങ് പൗരത്വം നിരോധിച്ചാലും രണ്ടും രാജ അനർത്ഥപരായണ സമുദിതാഹ. അവരെ നിങ്ങൾക്ക് അറിയണ്ടേ? എങ്ങനെ മനസ്സിലാക്കും? ഭാര്യാഹ ഭർതൃശുബദ്ധ വൈര്യ ഹൃദയാഹ, ഭാര്യയും ഭർത്താവും തെറ്റിക്കടന്നു പോകുന്നു. ഭാര്യയും ഭർത്താവും ശത്രുക്കളെ പോലെ, അവരൊന്നിച്ച് ജീവിക്കില്ല. പുത്രോ പിതൃദോഷകാഹ, പുത്രനേക്കാൾ വലിയ കള്ളൻ പിതാവ്, പിതാവിനേക്കാൾ വലിയ കള്ളൻ പുത്രൻ. പുത്രോ പിതൃദോഷകാഹ, പുത്രന് ദോഷം പിതാവ്, പിതാവിന് ദോഷം പുത്രൻ. അങ്ങനെ ഒരു കാലം കണ്ടാൽ ഇത്തം ഭൂതം ഇതം കലിയുഗേ ധർമ്മതദോ ഗച്ഛതി. അങ്ങനെ കാലം വന്നാൽ രാജ്യത്തെ മുസ്ലിമീങ്ങൾക്ക് മാത്രമൊന്നുമല്ല, ഭാരത സംസ്കാരം പറയാണ്, അവരുടെ കയ്യിൽ ഭാരതത്തെ കിട്ടിയാൽ ധർമ്മത്തിന് പോലും ഗതി പിടിക്കില്ല എന്ന് ആർഷഭാരതം ഉപനിഷത്തുകളിലൂടെ പഠിപ്പിക്കുകയാണ്. എന്നിട്ടല്ലേ ഒരു മതം, എന്നിട്ടല്ലേ ഒരു വിഭാഗം, എന്നിട്ടല്ലേ ഒരു ഭാഷ, എന്നിട്ടല്ലേ ഒരു ദേശം. രാജ്യത്ത് ധർമ്മമാണല്ലോ നിലനിൽക്കേണ്ടത്. ആ ധർമ്മം പോലും ഗുണം പിടിക്കില്ല അവരുടെ കൈകളിൽ കാര്യമെത്തിയാൽ. അതുകൊണ്ട് ജാഗ്രവത്താകുക. എന്നിട്ട് ഇത് പറഞ്ഞിട്ട് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു, ഇതിന് പരിഹാരം ഉണ്ടാകണമെങ്കിൽ ഉത്തിഷ്ഠത, ജാഗ്രത, പ്രാപ്തിപരാൻ നിബോധിത, മൂന്ന് കാര്യങ്ങൾ. ഉത്തിഷ്ഠത, ഉറങ്ങരുത്, ഉണരുക, ശാഖീനുകൾ പോലെ കത്തിജ്വലിക്കുന്ന ആവേശത്തോടെ ഉണരുക. ഉത്തിഷ്ഠത, ജാഗ്രത, വിജിലന്റ് ആവുക. ഒരു നിമിഷം പോലും വിശ്രമിക്കാതെ ബോധ്യത്തോടെ, നമ്മൾ അല്പത്തരത്തോടുകൂടിയല്ല, അമിതമായ വിശ്വാസത്തോടുകൂടിയല്ല, ജാഗ്രതയോടെ നോക്കിയിരിക്കുക. മാത്രമല്ല പ്രാപ്തിവരാൻ നിബോധിത, ഒന്നിച്ച് നിൽക്കാൻ. അതിൽ നിങ്ങളുടെ കഴിവോ കലയോ കായികമോ ഒന്നുമില്ല, ഒന്നിച്ച് നിൽക്കാനുള്ള നിബോധിത, ചേർന്ന് നിൽക്കാനുള്ള പ്രാപ്തി കൈവരിക്കുക. എല്ലാ മതിൽക്കെട്ടുകളും ഭേദിച്ച് ഒന്നിച്ചു ചേരാനുള്ള പ്രാപ്തി കൈവരിക്കുക. ഇത് മൂന്നും വന്നാൽ ഈ മൂല്യക്കെടുതികൾ, ഈ മാലിന്യങ്ങൾ പിഴുതെറിയപ്പെടുക തന്നെ ചെയ്യും. ആ പിഴുതെറിയപ്പെടുന്ന കാലത്തിന് വേണ്ടി കാത്തിരിക്കേണ്ടവരാണ് ഞാനും നിങ്ങളും. അങ്ങനെ ശ്രമിക്കുമ്പോൾ കാലം മാറും, സമൂഹം മാറും, മനുഷ്യൻ മാറും.